നമസ്കാരം. ഈ പോലീസിൽ സ്ഥാനക്കയറ്റം, സ്ഥാനമാറ്റം ഇതൊക്കെ കേരളത്തിൽ എന്നും ചർച്ചാ വിഷയങ്ങളാണ്. കാരണം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയം തന്നെ ഇന്ത്യയിലെ നമ്പർ വൺ പോലീസ് ടീമാണ് കേരള പോലീസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പോലീസിനുള്ളിലെ സ്ഥാനക്കയറ്റങ്ങൾ, പോലീസിനുള്ളിലെ ചില വടംവലികൾ, ഇതിനെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളിലൊക്കെ ധാരാളം സൂചനകളും വാർത്തകളും ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ പല തരത്തിലുള്ള വെട്ടലുകളും പാലം വലികളും കുതികാൽ വെട്ടലുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. മംഗളം ദിനപത്രം ഇതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്ക്ലൂസീവ്, അവരുടെ തന്നെ എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകരോടുകൂടി ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി. ഐ പി എസ് കസേരകളിൽ കണ്ണുനട്ട് സീനിയർ DYSP മാർ ചില നീക്കങ്ങൾ നടത്തുകയും ഈ നീക്കം ചില യുവ ഓഫീസർമാർ, യുവ ഐ പി എസ് ഓഫീസർമാർ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഈ DYSP മാരായിട്ടും അതുപോലെ തന്നെ നോൺ ഐ പി എസ് കേഡറിലുള്ള SP മാരായിട്ടും ഒക്കെ ഇത്ര കൊല്ലം ഇരുന്ന് കഴിഞ്ഞാൽ സർക്കാർ റെഫർ ചെയ്ത് കൺഫേർഡ് ഐ പി എസ് എന്ന ഒരു പദവി ലഭിക്കും. അപ്പോൾ ഈ ഐ പി എസ് പദവി റിട്ടയർഡ് ആയാൽ കൂടി തിരിച്ചു വിളിച്ച് ഈ പദവി കൊടുത്ത് സർവീസിൽ തുടരുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോൾ ഉണ്ടാകുന്നുമുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ DYSP ആയി ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഈ കൺഫേർഡ് IAS കിട്ടാൻ വേണ്ടി ചില ഓഫീസർമാർ നടത്തിയ, ചില ഉദ്യോഗസ്ഥർ നടത്തിയ ശ്രമങ്ങൾ മാന്യമായി പഠിച്ച് പരീക്ഷ എഴുതി ഐ പി എസ് എടുത്ത ചില യുവ ഓഫീസർമാർ ചേർന്ന് ഒതുക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. മംഗളം ദിനപത്രം അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതോടെ പോലീസ് സേനയിൽ IPSകാരും IPSകാരല്ലാത്ത മുതിർന്ന ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ശീതസമരം രൂക്ഷമായിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. IPS സെലക്ഷനിലൂടെ ലഭിക്കുന്ന 33 IPS തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അവ തൽക്കാലത്തേക്ക് തങ്ങൾക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ട് സീനിയർ DYSP മാർ നിവേദനം നൽകുന്നു. IPS ഉദ്യോഗസ്ഥർ തങ്ങളുടെ സ്ഥാനക്കയറ്റത്തിന് തടസ്സം നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാരോപിച്ചുകൊണ്ട് ഈ ഒരു നീക്കം അവർ നടത്തിയത്. പോലീസ് ആസ്ഥാനം കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയ നീക്കത്തിൽ IPS ഉദ്യോഗസ്ഥർ പ്രതിഷേധിക്കുകയും ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇവർ ഇക്കാര്യം ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നാണ് സൂചന. പോലീസ് സേനയിൽ നിയമവിരുദ്ധമായ ഒരു കാര്യങ്ങൾ ഉണ്ടാകരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായിട്ടാണ് അറിവ്. അതേസമയം സീനിയർ DYSP മാർക്ക് പരിഗണന നൽകാൻ മുഖ്യമന്ത്രി നടപടിയെടുത്തു എന്നും പറയപ്പെടുന്നു. കാരണം ആരെയും പിണക്കാൻ കഴിയില്ലല്ലോ. സീനിയർ DYSP മാർക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരംഭിച്ചു, അല്ലെങ്കിൽ നടപടി എടുത്തു കഴിഞ്ഞു എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. 2018-19-20 വർഷങ്ങളിലെ SP മാർക്ക് IPS ലഭിക്കാൻ കാലതാമസം നേരിട്ടതോടെ 33 IPS തസ്തികകളിൽ ഇതുവരെ നിയമനം നടന്നിട്ടില്ല. ഇത് കാരണം തങ്ങളുടെ പ്രൊമോഷൻ സാധ്യതകൾ ഇല്ലാതായിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ സീനിയർ DYSP മാർ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. IPS കിട്ടുന്ന മുറയ്ക്ക് SP മാർക്ക് ഈ കസേര നൽകാമെന്നും തങ്ങളെ തരം താഴ്ത്തി തിരികെ വിടാൻ കഴിയും ഈ ഒരു അവസരത്തിലൂടെ, അത് തീർച്ചയായും തങ്ങളുടെ സർവീസിനെ ബാധിക്കും എന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ സീനിയർ DYSP മാർ കൊടുത്തിരിക്കുന്നത്. ഇത് ചുളുവിൽ IPS നേടാനുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കി IPS അസോസിയേഷൻ, അതായത് പരീക്ഷ എഴുതി പാസ്സായവരുടെ അസോസിയേഷൻ രംഗത്ത് വരികയായിരുന്നു. സ്ഥാനക്കയറ്റം ലഭിച്ചവരെ തരം താഴ്ത്തണമെങ്കിൽ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കണം. അതുപോലെ ആ നിലയ്ക്ക് ഉയർന്ന പദവി ലഭിക്കുന്നവരെ ഇവരെ തരം താഴ്ത്താനാകില്ല എന്നാണ് അവർ നിയമപരമായി ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാനത്ത് ഇപ്പോൾ 172 IPS തസ്തികളാണ് ഉള്ളത്. ഇതിൽ 120 പേർ നേരിട്ട് IPS ലഭിച്ചതാണ്. ബാക്കി 52 എണ്ണത്തിൽ നിയമിക്കപ്പെടുന്നത് സംസ്ഥാന കോട്ടയിൽ സെലക്ഷനിലൂടെ IPS കിട്ടുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കൺഫേർഡ് IPS കിട്ടുന്ന ഉദ്യോഗസ്ഥരാണ്. ജില്ലാ പോലീസ് മേധാവിമാർ, ഇന്റലിജൻസ് SP, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് DCP മാർ എന്നിങ്ങനെ IPSകാരെ നിയമിക്കുന്ന 33 തസ്തികകളെ ലക്ഷ്യമിട്ടാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് സീനിയർ DYSP മാർ എന്നുള്ളതാണ്. എന്തായാലും എല്ലാത്തിലും ഈ സ്ഥാനക്കയറ്റവും അതുപോലെയുള്ള അധികാരവും കൺഫേർഡ് IPSും ഒക്കെ തന്നെയാണ് വിഷയം. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും സ്റ്റേറ്റ് പോലീസ് ചീഫും ഒക്കെ നേരിട്ട് ഇടപെട്ട് അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു കേരള പോലീസ് അസോസിയേഷൻ ഉണ്ടല്ലോ, അസോസിയേഷൻ വളരെ ശക്തമാണ്. അപ്പോൾ അസോസിയേഷൻ്റെ നീക്കമാണോ അല്ലെങ്കിൽ IPS അസോസിയേഷൻ്റെ നീക്കമാണോ ഫലം കാണുക എന്നറിയില്ല. നിയമപരമായ കാര്യങ്ങളിലൂടെ മാത്രമേ മുന്നേറാവൂ എന്ന മുഖ്യമന്ത്രി DGP നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും നാളെ ചിലപ്പോൾ ഇതുപോലെ കൺഫേർഡായിട്ട് നിരവധി DYSP മാർ IPS ഒക്കെ നേടി വിലസുന്നത് കാണാൻ സാധിക്കുമായിരിക്കും. നമുക്കറിയില്ല ഇവരുടെ ഈ ഉദ്യോഗസ്ഥ തന്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള പ്രശ്നങ്ങളോ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ അവരുടെ കാര്യം. പക്ഷേ ഇവിടെ സംസ്ഥാനത്തിൻ്റെ നിയമവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പാലിക്കപ്പെടുന്ന പോലീസുകാർ തമ്മിൽ ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ അല്ലെങ്കിൽ നിയമപാലന സംവിധാനത്തെ, സംസ്ഥാനത്തിൻ്റെ നിയമപാലന സംവിധാനത്തെ കാര്യമായി ബാധിക്കില്ലേ എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾക്കുള്ളത്. പോലീസുകാർ തമ്മിൽ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ കാര്യങ്ങൾ നടക്കണം. ഇവിടെ എത്രയോ കാലങ്ങളായിട്ട് നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. എത്രയോ വിവരങ്ങളും വാർത്തകളുമാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിലൂടെ ഇത്തരം കാര്യങ്ങൾ കൂടി, അതായത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിവേചനവും അങ്ങോട്ടും ഇങ്ങോട്ടും അധികാര തർക്കവും അധികാര വടംവലിയും തുടരുകയാണെങ്കിൽ നമ്മുടെ
ജനജീവിതത്തെ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കും എന്ന ചിന്ത കൂടി വരേണ്ടതല്ലേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഇവിടത്തെ അധികാര സമൂഹമാണ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരാളാണല്ലോ ഡി ജി പി ആണ് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് പോലീസ് ചീഫാണ് അപ്പം എന്തായാലും തീരുമാനമെടുക്കട്ടെ ഐ പി എസ് കിട്ടാൻ യോഗ്യതയുള്ളവർക്ക് കിട്ടട്ടെ തീർച്ചയായിട്ടും കിട്ടട്ടെ അവരുടെ സർവീസും കഴിവുമൊക്കെ പരിഗണിച്ച് കംഫർട്ടായി ഐ പി എസ് കൊടുത്താലെന്നും ഇവിടെ ആർക്കും ഒരു പരാതിയുമില്ല പിന്നെ ഈ ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നതും ന്യായമല്ലേ എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് എന്തായാലും വൈകാതെ ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് വെബ് ഡെസ്ക് 10 മണി ന്യൂസ്